നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി വെച്ചിരിക്കുകയാണ് സമയത്ത് ഈ പൗരത്വ ബില്ല് പാസ്സായി വരണമെന്ന് പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ബംഗ്ലാദേശിലുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേരാണ് ദേശീയ പൗരത്വ പട്ടികയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് ത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടി വന്നവരാണിവർ ന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കൊടിയ പീഡനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ പല ഭാഗങ്ങളിൽ പോലും വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമണത്തിന് ഇരയാകുന്നുണ്ടെന്ന് ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ കടുത്ത പീഡനങ്ങൾക്കിരയാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ അഭയം നൽകണം എന്ന ആവശ്യം കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്നതാണ് പൗരത്വ ഭേദഗതി ബില്ലിന്റെ ആദ്യഘട്ടം കേന്ദ്ര സർക്കാരിന് നേടിയെടുക്കുവാൻ സാധ്യമായിയെങ്കിലും രണ്ടാം ഘട്ടം കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നാണ് സൂചനകൾ ലോക്സഭയിൽ വോട്ടിനിട്ട് വിജയിച്ചുവെങ്കിലും രാജ്യസഭയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുന്നതിന് തങ്ങൾ എതിരല്ല എന്നും എന്നാൽ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കണമെന്നുമാണ് ചില പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ഈ വിഷയത്തിൽ കടുത്ത ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കുമായിരിക്കും രാജ്യസഭ ഇന്ന് സാക്ഷിയാവുക ബി എൻ ന്യൂസ് കേരള